എന്നാൽ സർജ് ടാങ്കിനെ കുറിച്ചും അതുപോലെ തന്നെ കമ്പാരിസൺ ബിറ്റ്വീൻ ഫ്രാൻസിസ് ടർബൈൻ ആൻഡ് കപ്ലാൻ ടർബൈൻ ഇവയെ കുറിച്ചുള്ള ക്ലാസ് ആണ് ഇതിലെ ഒരു ചെറിയൊരു ക്ലാസ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. സർജ് ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ സർജ് ടാങ്കിൻ്റെ ആവശ്യം വരുന്നത്? നമുക്കറിയാം കപ്ലാൻ ടർബൈനിലെ ലോഡിൻ്റെ വാരി ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ അതിലേക്ക് വരുന്ന ഇത് റണ്ണറിലേക്ക് വരുന്ന വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഗവേണിംഗ് മെക്കാനിസം അതിലുണ്ട്. അപ്പോൾ ഈ കൺട്രോൾ ചെയ്യുമ്പോൾ ലോഡ് കുറഞ്ഞ സമയത്ത് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അതിലേക്ക് പ്രവേശിക്കുന്നത് പെട്ടെന്ന് ക്ലോസ് ചെയ്യുമ്പോൾ അതിലെ പെൻസ്റ്റോക്ക് പൈപ്പിലെ അതിൻ്റെ പെൻസ്റ്റോക്ക് പൈപ്പ് എന്നാണ് ഇതിൻ്റെ സ്ക്രോൾ കേസിങ്ങിലേക്ക് വെള്ളം പ്രവേശിക്കുന്നത്. അപ്പോൾ ആ തുടക്കത്തിൽ ആ ഇൻലെറ്റിലെ ആണ് പെട്ടെന്ന് വാൽവ് ഗവേണിംഗ് മെക്കാനിസത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് വാൽവ് അടയുമ്പോൾ പെട്ടെന്ന് ഹൈ പ്രഷർ പെൻസ്റ്റോക്ക് പൈപ്പിലുണ്ടാവും. ഈ പെൻസ്റ്റോക്ക് പൈപ്പിലുണ്ടാകുന്ന ഹൈ പ്രഷർ വാട്ടർ ഹാമറിന് കാരണമാകും. വാട്ടർ ഹാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാമറിങ് ഇഫക്റ്റ്, ഇടിക്കുന്ന ഇഫക്റ്റ് അതിൻ്റെ വാൾസിലുണ്ടാക്കും. അത് അതിന് എല്ലാ ക്രാക്കും മറ്റും ഉണ്ടാക്കാനായിട്ട് ഏറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സർജ് ടാങ്ക് ഈ പെൻസ്റ്റോക്ക് പൈപ്പിൽ നിന്നും ഈ സ്ക്രോൾ കേസിങ്ങിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു സർജ് ടാങ്ക് എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ ഒരു ചെറിയ ടാങ്ക് അതിലേക്ക് വെള്ളം പ്രവേശിക്കും. അപ്പോൾ അതിലേക്ക് ഹൈ പ്രഷർ വരുമ്പോൾ ആ വെള്ളം ആ സർജ് ടാങ്കിലേക്കാണ് ഉള്ളിലേക്ക്, അതിലെ എയർ നിറഞ്ഞിരിക്കുന്നത് ആ എയറിൽ അതിലേക്ക് ഇത് വെള്ളം പ്രവേശിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇറ്റ് ഈസ് എ സ്മോൾ സ്റ്റോറേജ് ടാങ്ക് ഈസ് യൂഷ്വലി പ്രൊവൈഡ് അറ്റ് ദ ലോവർ എൻഡ് ഓഫ് ദ പെൻസ്റ്റോക്ക് പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിങ്ങിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ്. ഡ്യൂറിങ് ഷട്ട് ഡൗൺ ദ വാൾസ് ഓഫ് ദ ടർബൈൻ ഇൻലെറ്റ് വാൽവ് പെട്ടെന്ന് ലോഡിനനുസരിച്ച് അടയുമ്പോൾ ദ വാട്ടർ ഫ്രം ദ പെൻസ്റ്റോക്ക് ഫ്ലോ ടു ദ സർജ് ടാങ്ക്. വാട്ടർ എന്താണെന്ന് വെച്ചാൽ പെൻസ്റ്റോക്ക് പൈപ്പിൽ നിന്ന് സർജ് ടാങ്കിലേക്ക് മൂവ് ചെയ്യും ആൻഡ് ഈ സ്റ്റോർഡ് അവിടെ അതിന് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ദസ് ദ സർജ് ടാങ്ക് റെഡ്യൂസസ് വാട്ടർ ഹാമർ ഇഫക്റ്റ്. അപ്പോൾ ആ പ്രഷർ കുറേയൊക്കെ ഇതിലേക്ക് കളക്ട് ചെയ്യുക ആ വെള്ളം. വെൻ ദ പവർ ഓഫ് ഡിമാൻഡ് ഈസ് സഡൻലി ഇൻക്രീസ്ഡ് പെട്ടെന്ന് നമ്മൾ ലോഡ് പെട്ടെന്ന് കൂടുകയാണെങ്കിൽ അപ്പോൾ ഈ വാൽവ് ഓപ്പൺ ആവും. അപ്പോൾ അതിലേക്ക് ഹൈ ഡിമാൻഡ് സമയത്ത് ഈ സർജ് ടാങ്കിൻ്റെ വെള്ളം കൂടി അതിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന സമയത്ത് ഈ താഴെ നിൽക്കുന്ന ഇത് പെൻസ്റ്റോക്കിൻ്റെ ഏറ്റവും താഴെയാണ് ഈ വാൽവ് സർജ് ടാങ്ക് ഉണ്ടാവുക. ആ സർജ് ടാങ്കിലെ വെള്ളം കൂടി ഉപയോഗിക്കാൻ കളക്ട് ചെയ്ത് നിൽക്കുന്ന വെള്ളം കൂടി ഉപയോഗിക്കാനായിട്ട് ദ വാൽവ് ഈസ് ഓപ്പൺഡ് മോർ കൂടുതലായിട്ട് തുറക്കും. ദ ആൻഡ് ദ സർജ് ടാങ്ക് സപ്ലൈസ് അഡീഷണൽ ഫ്ലോ അണ്ടിൽ ദ വാട്ടർ ഇൻ ദ സപ്ലൈ മെയിൻ ഈസ് ആക്സിലറേറ്റർ. അപ്പോൾ അതിലെ താഴെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ആക്സിലറേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും അത് വരുന്നത് വരെ ആ എക്സലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അങ്ങനെ പെൻസ്റ്റോക്കിൽ തന്നെ പ്രഷർ വന്നു കഴിഞ്ഞാൽ പിന്നെ സർജ് ടാങ്കിൽ നിന്ന് പെൻസ്റ്റോക്കിലേക്ക് എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയും. അപ്പോൾ ആ എക്സലേഷൻ വരുന്നതിന് മുമ്പ് തന്നെ അതേസമയം വാൽവ് ക്ലോസ് ഓപ്പൺ ആയ സമയത്ത് ഈ സർജ് ടാങ്കിൽ നിന്നുള്ള വെള്ളം എടുക്കും. ഫണ്ടിൽ ദ വാട്ടർ സപ്ലൈ മെയിൻ ഈസ് ആക്സിലറേറ്റർ. അതിലേക്ക് അത്രയധികം വെള്ളം തിങ്ങി നിറഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ ഇത് സർജ് ടാങ്കിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫങ്ഷൻ ഓഫ് സർജ് ടാങ്ക് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ദി ഇഫക്റ്റ് ഓഫ് വാട്ടർ ഹാമർ, വാട്ടർ ഹാമർ ഒഴിവാക്കുക എന്നുള്ളതിനാണ്. അതായത് എക്സസ് പ്രഷർ മൂലമുണ്ടാകുന്ന ഹാമർ ഇഫക്റ്റ് അവോയ്ഡ് ചെയ്യുക. സപ്ലൈസ് എക്സ്ട്രാ വാട്ടർ ഇൻ കേസ് ഓഫ് ഇൻക്രീസ്ഡ് ഡിമാൻഡ്. പെട്ടെന്ന് ഡിമാൻഡ് കൂടുമ്പോൾ ഈ ഇതിനകത്ത് ഉള്ള വെള്ളം കൂടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സ്റ്റോർ എക്സ്ട്രാ വാട്ടർ വെൻ ഇറ്റ് ഈസ് നോട്ട് നീഡ്. അപ്പോൾ ടർബൈന് ലോഡ് കുറഞ്ഞ സമയത്ത് ആവശ്യമില്ലാത്ത സമയത്ത് എക്സ്ട്രാ വാട്ടർ സ്റ്റോർ ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ ഫ്രാൻസിസ് ടർബൈൻ ആൻഡ് റിയാക്ഷൻ ടർബൈൻ, അതിൻ്റെ കമ്പാരിസൺ ഒന്ന് നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഫ്രാൻസിസ് ടർബൈനും കപ്ലാൻ ടർബൈൻ്റെയും, ഫ്രാൻസിസ് ടർബൈൻ്റെയും കപ്ലാൻ ടർബൈൻ്റെയും ഇപ്പം നമ്മളെപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രാൻസിസ് ടർബൈൻ ഇറ്റ് ഈസ് എ മിക്സ്ഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ. ഞാൻ പറഞ്ഞു മിക്സ്ഡ് ഫ്ലോ എക്സിയൽ ഫ്ലോ എന്നൊക്കെ പറയുന്നത് ടർബൈൻ്റെ റണ്ണറിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ ഡയറക്ഷനാണ്. നമ്മുടെ റണ്ണറിൽ നിന്ന് പോകുന്നതും റണ്ണറിലേക്ക് വരുന്നതും, റണ്ണറിലേക്ക് വരുന്നത് ഇവിടെ ഫ്രാൻസിസ് ടർബൈനിലാണെങ്കിൽ റേഡിയൽ ഡയറക്ഷനാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷാഫ്റ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുമായിരിക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് തിരിച്ച് എന്താ പറയുക പുറത്തേക്ക് പോകും, അകത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നത്, രണ്ടും റേഡിയൽ തന്നെയാണ്. സെൻട്രലിലേക്ക് സെൻട്രലിലേക്ക് റേഡിയൽ ആയിട്ട് വരിക, അല്ലെങ്കിൽ സെൻട്രിൽ നിന്ന് റേഡിയൽ ആയിട്ട് പോവുക, അതിനെയാണ് റേഡിയൽ ഡയറക്ഷൻ എന്ന് പറയുക. ഔട്ട്വേർഡും ഉണ്ട് ഇൻവേർഡും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫ്രാൻസിസ് ടർബൈനിലെ ഇൻവേർഡ് റേഡിയൽ ഡയറക്ഷൻ പ്ലസ് എന്തുണ്ട് അത് റണ്ണറിൽ നിന്ന് പിന്നെ ആ വെള്ളം പോകുന്നത്
ഷാഫ്റ്റിന് പാരലൽ ആയിട്ടാണ്. അതിന് അതുകൊണ്ട് അതിനെ എന്തെന്ന് പറയും, ആക്സിയൽ ഫ്ലോ. അപ്പൊ ആക്സിയൽ ഫ്ലോയുടെയും റേഡിയൽ ഫ്ലോയുടെയും രണ്ട് ടൈപ്പ് ഉള്ളതുകൊണ്ട് അതിന് മിക്സ്ഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ എന്ന് പറയും. അതേസമയം ഇതിൽ വരുന്ന റണ്ണറിലേക്ക് വരുന്നത് ഗൈഡ് വേയിൽ നിന്ന് റണ്ണറിലേക്ക് ഹബിലേക്ക് വെള്ളം വരുന്നത് ആക്സിയൽ ഡയറക്ഷനാണ്. അതിൽ നിന്ന് തിരിച്ച് പോകുന്നത് ഔട്ട്ലെറ്റിലേക്ക് പോകുന്നതും ആക്സിയലാണ്. അതുകൊണ്ടാണ് ഇതിന് ആക്സിയൽ ഫ്ലോ ടർബൈൻ. ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ ഡിസ്പോസിഷൻ ഓഫ് ടാങ്ക്, ഓൺലി വെർട്ടിക്കൽ ഷാഫ്റ്റ്. അപ്പോൾ ഇവിടെ ഡിസ്പോസിഷൻ ഓഫ് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡിസ്പോസിഷൻ ഓഫ് ടാങ്ക് അല്ല ഷാഫ്റ്റ് കേട്ടോ, ഇവിടെ ഷാഫ്റ്റാണ്. ഓൺലി വെർട്ടിക്കൽ ഷാഫ്റ്റ് പൊസിഷൻ ഡിസ്പോസിഷൻ ആണ് നമ്മൾ കാണുക. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മീഡിയം ഹെഡ് ആൻഡ് മീഡിയം ഡിസ്ചാർജിലാണ്. ഇവിടെ ലോ ഹെഡാണ് നമ്മൾ, അധികം ഹൈറ്റ് ഉണ്ടാകില്ല, പക്ഷെ കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വരും, അതാണ് ഹൈ ഡിസ്ചാർജ് എന്ന് പറയും. റണ്ണർ വെയിൻ എന്ന് പറയുന്നത് അഡ്ജസ്റ്റബിൾ ആണ്, നോട്ട് അഡ്ജസ്റ്റബിൾ. ഫ്രാൻസിസ് ടർബൈനിൽ അഡ്ജസ്റ്റബിൾ അല്ല, പക്ഷെ ഇവിടെ അഡ്ജസ്റ്റബിൾ ആണ്. എവിടെ? കപ്ലർ ടർബൈൻ എന്ന് പഠിച്ചേര് നമ്മൾ പറഞ്ഞു. ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ലാർജ് നമ്പർ ഓഫ് വെയിൻസ്, കൂടുതൽ നമ്പർ ഓഫ് ഗൈഡ് വെയിൻസ് റണ്ണർ വെയിൻസ് ഇതിൽ ഉണ്ട്. അതേസമയം ഇവിടെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 3-8 വരെ, ഇപ്പം 4-6 അതൊക്കെയാണ് അധികം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫിഗറിൽ കണ്ടത് 4 കേട്ടോ. ഫ്രിക്ഷണൽ ലോസ് ആർ മോർ, കൂടുതലും ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവും, കാരണം കൂടുതൽ വെയിൻ ഉണ്ടാകുമ്പോൾ കൂടുതൽ വെയിനിലും ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവും, ഇവിടെ ഫ്രിക്ഷൻ ലോസ് ലെസ്സായിരിക്കും. സ്പെസി സ്പീഡ് 50-250 ഇടയ്ക്ക് കിട്ടുക, ഇവിടെ 250-850 ഇടയ്ക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിൻ്റെ എഫിഷ്യൻസീസ് ലെസ്, ഇവിടെ എഫിഷ്യൻസീസ് മോർ. ഇത് നിങ്ങൾ ഇത് ചിലപ്പോൾ അഡ്വാൻറ്റേജ് ഓഫ് ഫ്രാൻസിസ് ടർബൈൻ ചോദിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ ഏതൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്ന് കണ്ടെത്തുക, ഡിസ്അഡ്വാൻറ്റേജ് എന്നാണെങ്കിൽ ഏതാണ് കണ്ടെത്തുക. ഇത് രണ്ടിൻ്റെയും കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും കമ്പാരിസണും മൂന്ന് വിധത്തിലും ഇത് ചോദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്പെസിഫിക് സ്പീഡ് ഓഫ് ടർബൈൻ, ദ സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഹെഡിൽ, ഒരു മീറ്റർ ഹെഡിൽ നിന്ന് ഒരു കിലോവാട്ട് അവർ പവർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര സ്പീഡിൽ ഈ ടർബൈൻ ഇറങ്ങണം, അതിനെയാണ് സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത്. സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ, ഒരു യൂണിറ്റ് ഹെഡിൽ ഒരു യൂണിറ്റ് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തുമാത്രം സ്പീഡ് ആ ടർബൈന് ആവശ്യമുണ്ട്, അതിനെയാണ് ആ ടർബൈൻ്റെ സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞത്. അത് ഐഡിയലാണ്, അത് പ്രാക്ടിക്കലായിട്ട് സാധ്യമല്ല. അപ്പോൾ ദ സ്പെസിഫിക് സ്പീഡ് ഓഫ് എ ടർബൈൻ മേ ബി ഡിഫൈൻ ആസ് ദ സ്പീഡ് ഓഫ് ആൻ ഇമാജിനറി ടർബൈൻ ഐഡൻറ്റിഫൈ വിത്ത് ദ ഗിവൺ ടർബൈൻ വിച്ച് വിൽ ഡെവലപ്പ് എ യൂണിറ്റ് പവർ അണ്ടർ എ യൂണിറ്റ് ഹെഡ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഈ ഡെഫിനേഷൻ നമ്മുടെ സിമ്പിളാക്കിയിട്ട് പറയാം. ഇറ്റ് ഈസ് ദ സ്പെസിഫിക് സ്പീഡ് ഓഫ് എ ടർബൈൻ മേ ബി ഡിഫൈൻ ആസ് ദ സ്പീഡ് അറ്റ് വിച്ച് ദ ടർബൈൻ വർക്ക്സ് അണ്ടർ എ യൂണിറ്റ് ഹെഡ് ആൻഡ് ഡെവലപ്പ് എ യൂണിറ്റ് പവർ. അപ്പോൾ യൂണിറ്റ് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ യൂണിറ്റ് അല്ലെങ്കിൽ ദ സ്പീഡ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് പവർ അണ്ടർ എ യൂണിറ്റ് ഹെഡ് അത്ര എഴുതിയാൽ മതി. ഓക്കെ, അതിന് സ്പെസിഫിക് സ്പീഡ് ഡിനോട്ടഡ് ബൈ എൻ എസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് സ്പീഡ്. അപ്പോൾ NS യൂണിറ്റ് RPM, റവല്യൂഷൻ പെർ മിനിറ്റ്, മിനിറ്റിൽ എത്ര റവല്യൂഷൻ ഉണ്ട്, അതാണല്ലോ സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്ന് പറയുന്നത് സ്പീഡ് ഇൻ RPM, സാധാരണ അതിൻ്റെ RPM. പി എന്ന് പറഞ്ഞാൽ പവർ ഇൻ കിലോ വാട്ട്, എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് ഇൻ മീറ്റർ, മീറ്ററിലാണ് അതിൻ്റെ യൂണിറ്റ്. ഇത് കിലോ വാട്ടിലാണ് കൊടുക്കുക, ഇത് RPMത്തിലാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് RPM ആയിട്ട് നമുക്ക് ആ യൂണിറ്റ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ പേർ അത് ഞങ്ങൾ ഗെയ്റ്റ് ചെയ്ത് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് ഉള്ളത്. താങ്ക് യു.